എൻസിപി നേതാവും എംഎൽഎയുമായ മാണിസി കാപ്പൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് പിജെ ജോസഫ്. പാലാ സീറ്റ് ജോസഫ് വിഭാഗം കാപ്പൻ നൽകുമെന്നും എൻസിപി സ്ഥാനാർത്ഥിയായി തന്നെ കാപ്പന് പാലായിൽ മത്സരിക്കാമെന്നുമാണ് പിജെ ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞത്. കേരള കോൺഗ്രസിന്റെ സീറ്റ് മാണിസി കാപ്പന് വിട്ടു നൽകുമെന്നാണ് പിജെ ജോസഫ് ആവർത്തിച്ചത്. അവസാന നിമിഷം അട്ടിമറിയുണ്ടായ തൊടുപുഴ നഗരസഭാ ഭരണം ഒരു വർഷത്തിനുള്ളിൽ യുഡിഎഫ് തിരിച്ചുപിടിക്കും. യുഡിഎഫിലെ പ്രശ്നങ്ങളല്ല, കാലുമാറ്റമാണ് ഭരണം നഷ്ടമാകാൻ കാരണമെന്നും പിജെ ജോസഫ് വിശദീകരിച്ചു. ജോസ് കെ മാണി ഇടതുമുന്നണിയിൽ പ്രവേശിക്കുന്ന സമയത്ത് പാലാ സീറ്റ് ആവശ്യപ്പെടുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പാലാ സീറ്റ് വിട്ടു നൽകില്ലെന്നും പാലാ ചങ്കാണെന്നുമായിരുന്നു മാണിസി കാപ്പൻ പറഞ്ഞത്. എൽഡിഎഫ് ഇതേക്കുറിച്ച് വ്യക്തത വരുത്താൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല. ജോസ് കെ മാണിയുടെ ഇടതുപക്ഷ പ്രവേശനത്തിന് പിന്നാലെ പാലാ സീറ്റ് വിട്ടു നൽകേണ്ടി വരുമോ എന്ന് എൻസിപിക്ക് ആശങ്കയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പാലാ സീറ്റുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് സംശയം നിലനിൽക്കെയാണ് പിജെ ജോസഫിന്റെ ഈ ഒരു പ്രസ്താവന. ഈ ഒരു വാർത്ത അറിഞ്ഞ് ഞങ്ങൾ പ്രതികരണം അറിയാൻ മാണിസി കാപ്പനെ നേരിട്ട് വിളിച്ചു. സാർ, ഒരു വാർത്ത കേട്ടു, ജോസഫ് സാർ ഡിസൈഡ് ചെയ്തു സാർ യു ഡി എഫിന്റെ കൂടെയാണ് മത്സരിക്കുന്നതെന്ന്. അപ്പൊ അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചതായിരുന്നു. സാറിന്റെ പ്രതികരണം ഒന്നും ഒരിടത്തും കണ്ടിട്ടില്ല ഇതുവരെയും. എന്താണ് സാർ? വാർത്ത വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലും ഇതേ ചോദ്യം മാധ്യമ പ്രവർത്തകർ ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. പി ജെ ജോസഫിന് അങ്ങനെ പറയാനുള്ള ഒരു അവകാശം ഉണ്ടാകുമായിരിക്കും, എല്ലാവരും കൊടുത്തിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും, അതാരും ഗൗരവമായിട്ട് കാണുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ വലിയ ഗൗരവത്തിൽ എടുക്കേണ്ടത്.